हाय गुड मॉर्निंग ബോസൻ ദാസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് അബു ഗോപിനാഥ് എന്നാണ്. സ്ഥലം മറക്കലേ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇംഗ്ലീഷ് ആണ്. ദ ടോപ്പിക് ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് വിത്ത് യു ഈസ് ഇംഗ്ലീഷ്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ഈ ടെൻത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? കാരണം ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മോഡ് ഓഫ് ടീച്ചിങ്ങിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. അതിന് കാരണം നമുക്കറിയാം, ദ ഇഷ്യൂ ഓഫ് കോവിഡ്. എന്നാൽ പോലും ഒരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ഒരു റിയാലിറ്റി നമുക്കതിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരിക്കലും എഫക്റ്റീവായി തീർന്നതൊന്നുമില്ല. അപ്പോ ഞാൻ എടുക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും നിങ്ങൾ, ഞാൻ നിങ്ങളെ കാണുന്നു എന്നുള്ള ഒരു വലിയ വിശ്വാസം എന്നിലുണ്ട്. അപ്പൊ നിങ്ങളും അതുപോലെ ഒരു മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റോട് മാത്രമേ ഈ ഓൺലൈൻ ക്ലാസ് കേൾക്കാവൂ. ക്ലാസ് കേൾക്കുകയും അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് എന്തോ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് വീണ്ടും ചെയ്ത് തരും. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം പറഞ്ഞു, ദ ടോപ്പിക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ഇംഗ്ലീഷ്. ഓക്കെ, ഈ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പ്ലസ് വൺ, പ്ലസ് ടുലേക്ക്, പ്ലസ് ടുലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷനാണ്. അതായത് മലയാളം മീഡിയത്തിൽ നമ്മൾ ഇതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്, ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന പാറ്റേണിലേക്ക് മാറുമ്പോൾ ചില ബിഗിനിങ് സ്റ്റേജിൽ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ ആ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ക്യൂർ ചെയ്യപ്പെടാതെ, പരിഹരിക്കപ്പെടാതെ കിടന്നാൽ അത് ഫർദർ ഗ്രോത്ത് നമ്മൾ എന്ത് ചെയ്യും, വളരെ സാരമായി എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്താണെന്നും അതിന്റെ യൂസ് എങ്ങനെയൊക്കെയാണെന്നും അതിന്റെ ഡിഫിക്കൽറ്റി എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ് അനലൈസ് ചെയ്യുന്നത്. അപ്പോ ഓൺലൈൻ ആണ് എന്ന കാര്യം എപ്പോഴും ഓർത്ത് വേണം ക്ലാസ് ഇരിക്കാൻ. പക്ഷേ യു ഷുഡ് ഫീൽ ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഓക്കെ, വളരെ ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു ചോദ്യം നിങ്ങളൊന്ന് അസസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഉൾക്കൊള്ളാനും വേണ്ടിയിട്ട് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. വൈ യു ആർ ടോക്കിംഗ് ഇംഗ്ലീഷ് ഓർ യൂസിംഗ് ഇംഗ്ലീഷ് സംടൈംസ്, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, സംടൈംസ് യു ഫീൽ ഡിഫിക്കൽറ്റി. ആ ഡിഫിക്കൽറ്റി ഉണ്ടാവുമ്പോ അതിനെ മറച്ചിരിക്കാതല്ലാതെ അതിന്റെ കാരണം അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ? വാട്ട് വാസ് ദ റീസൺ ഓഫ് ദിസ് ഡിഫിക്കൽറ്റി ഇൻ യൂസിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫീഷ്യലി? ഈ ലാംഗ്വേജ് ഓഫീഷ്യലി നമ്മൾ യൂസ് ചെയ്യപ്പെടുന്ന ഉണ്ടാവുന്ന ഡിഫിക്കൽറ്റീസ് എന്തൊക്കെയാണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ ഒരു ഡിഫിക്കൽറ്റി വരാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എങ്കിൽ അത് കാരണങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. പ്ലീസ് സജസ്റ്റ് മീ വാട്ട് വാസ് ദ റീസൺ യു ഹാവ് for this difficulty. പലരും പറയും നമ്മൾ ആദ്യമേ മലയാളം മീഡിയം പഠിച്ചവരാണ്, മലയാളം മാത്രം സംസാരിച്ചവരാണ്, ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല, അഥവാ എവിടെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അത് ആൾക്കാർ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് പറയുന്ന ആൾക്കാരെ കൂടുതലും അല്ലെ. പക്ഷേ ഇതൊന്നും ഒരു റിയൽ ആയിട്ടുള്ള, ജെനുവിൻ അല്ലെങ്കിൽ ഓതന്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല. ലാംഗ്വേജ് അങ്ങനെയായി തീർന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളിൽ തന്നെയാണ്. അത് നിങ്ങൾ മലപ്പുറം ഉണ്ടാക്കിയെടുത്തെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ പഠിച്ചു വന്ന ചില സാഹചര്യങ്ങളും മറ്റുമൊക്കെയാണ് അങ്ങനെ എത്തിച്ചത്. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം ഡിഫിക്കൽറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡിഫിക്കൽറ്റീസ് നമുക്ക് എങ്ങനെ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാം എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഡിഫിക്കൽറ്റി ഉണ്ടാവുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചത്. അതിന്റെ അൾട്ടിമേറ്റ് ആയ ഉത്തരം, അതിന്റെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്കുകളൊന്നും അറിയില്ല അല്ലെ. ദ സ്കേഴ്സിറ്റി ഓഫ് വെക്കാബുലറി, അതാണ് ഇതിന്റെ റീസൺ. എന്താണ് സ്കേഴ്സിറ്റി? അഭാവം. ഏതിന്റെ അഭാവമാണ്? ഭാഷയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന പദങ്ങളുടെ അഭാവം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്ത് മാറ്റും, ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാറുണ്ട് അല്ലെ. അപ്പോ വേർഡ്സ് എന്ന് പറയുന്നു, WRDS is the life blood of language. ഒരു ലാംഗ്വേജിന്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് വേർഡ്സ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വെക്കാബുലറീസ് ആയിരിക്കും അതിന്റെ ലൈഫ് ബ്ലഡ്. വെക്കാബുലറി, വെക്കാബുലറി, ക്ലിയർ?
അപ്പോ ലാംഗ്വേജ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന പോലും വാക്കുകൾ കൊണ്ടാണല്ലോ. ഈ വാക്കുകൾ നമുക്ക് ഓരോ സാഹചര്യങ്ങളിൽ വരുമ്പോഴും ഓരോ കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴും പ്രോപ്പറായിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റണ്ടായിരുന്നു. അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ആണ് പൊതുവെ നമ്മുടെ ഇംഗ്ലീഷിലേക്ക് എത്താൻ കാരണം, ഒരു ബാക്ക്വേർഡ് മൂവ്മെന്റിലേക്ക് മാറുന്ന കാരണം അത്. സോ യു ഷുഡ് ബി ഗോയിങ് ലൈക്ക് കം ഫോർവേർഡ് വിത്ത് ലോട്ട് ഓഫ് വൊക്കാബുലറീസ് ഇൻ യുവർ മൈൻഡ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സാറന്മാർ പറഞ്ഞില്ലേ, ഒന്നും അല്ലെ പത്ത് വാക്കെങ്കിലും ദിവസം പഠിക്കണം എന്നൊക്കെ പറയുമ്പോ ഈ ക്ലാസ് കേട്ടോണ്ടെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഒരു ക്ലാസ് സാറ് പറയുന്ന സീരിയസ്നെ വളരെ മോശമായ രീതി എന്ത് ചെയ്യും, ഒരുപക്ഷെ പരിഹസിച്ച് മാറ്റിയിട്ടുണ്ടാവും. ആ പരിഹാസങ്ങളൊക്കെയാണ് പലപ്പോഴും നമുക്ക് വിഷമങ്ങളായി മാറുന്നത്. സോ ഇനി അങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ഫ്രം ടുഡേ ഓൺവേസ് യു ഷുഡ് ബി വെരി സീരിയസ്ലി ഇൻ ടച്ച് വിത്ത് സ്റ്റഡിയിങ് ഗുഡ് ദാ വേർഡ്സ് ഈച്ച് ആൻഡ് എവരി ഡേ. എല്ലാ ദിവസവും അത് പഠിക്കാനുള്ള സംഭവം. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ആൻഡ് ദ മെയിൻ കൺസ്റ്റിറ്റ്യൂന്റ് പാർട്ട് ഓഫ് ലാംഗ്വേജ് ഈസ് കോൾഡ് വേർഡ്സ്. വാക്കുകളാണ് ലാംഗ്വേജിന്റെ ഏറ്റവും വലിയ എലിമെന്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് വാക്കുകൾ. വിത്തൗട്ട് വേർഡ്സ് ദേർ ഇസ് നോ ലാംഗ്വേജ്. അങ്ങനെ ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി ടു അതർ പേഴ്സൺ. മറ്റൊരു വ്യക്തിയുമായി പ്രോപ്പറായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്ടാവും, കമ്മ്യൂണിക്കേഷൻ നടക്കാതാവുമാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാതെ അത് നല്ല ഫ്ലോയിൽ എങ്ങനെ പോകണം, അങ്ങനെ പോകണമെന്ന് തിരിച്ചെന്തിട്ടാവണം. ആൻഡ് വി ഷുഡ് ഹാവ് ആമ്പിൾ സഫിഷ്യന്റ് ആയിട്ടുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം. One who loves mankind. ഒരു ചോദ്യം. One who loves mankind. മനസ്സിലായി? One who loves mankind. One who loves mankind. ഇവിടെ ലവ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് സബ്ജക്റ്റ് സിംഗുലർ. One who loves mankind എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളം ഉണ്ട്. What's the exact മലയാളം of this question? ചോദിച്ചാൽ മനുഷ്യ സ്നേഹി എന്നാണ് പറയുന്നത്. ഇതാണ് മനുഷ്യ സ്നേഹി. ഇത് നമ്മുടെ ഒരു വാക്ക് കണ്ടപ്പോ ഹ്യൂമൻ പ്ലസ് ലവ് ഒക്കെ ചേർത്താൽ അത് ഒരിക്കലും നല്ല നല്ലൊരു വെക്കാബുലറി അല്ല അല്ലേ. അപ്പോ അതിന്റെ പ്രോപ്പറായ വെക്കാബുലറിയാണ് ഏതെന്ന് പറയുന്നത്, ഫിലാൻട്രോപിസ്റ്റ്. ഫിലാൻട്രോപിസ്റ്റ്, ടി ആർ ഒ പി ഐ എസ്. അപ്പോ ഫിലാൻട്രോപിസ്റ്റ് മീൻസ് വാട്ട്? വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്. മലയാളം എന്താണ്? മനുഷ്യ സ്നേഹി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ചിലപ്പോൾ നമുക്ക് ഈ വാക്ക് ഞാൻ ഈ പറയുന്ന വാക്ക് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കാം. ഓക്കെ, മറ്റു വാക്കുകൾ പറയുന്നതാണ് ഏത്? Antonyms. Same word can you say? Synonyms. Antonyms are used. Antonym are used. But philanthropist is the opposite. What do you say? One who hates. One who hates mankind. One who hates mankind. One who is male or female. One who is male or female. One common general. One who is male or female. One who hates mankind. Meaning. അല്ലെങ്കിൽ വേ വാക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് വേർഡ് ഈസ് കോൾഡ് മിസാൻട്രോപിസ്റ്റ്. ഇതാണ് മിസാൻട്രോപിസ്റ്റ്. ക്ലിയർ അല്ലേ? രണ്ട് വാക്കുകൾ പഠിച്ചിട്ടില്ലേക്കാണ്? മിസാൻട്രോപിസ്റ്റും ഫിലാൻട്രോപിസ്റ്റും. ഫിലാൻട്രോപിസ്റ്റ് മീൻസ് വാട്ട്? വൺ ഹു ലവ്സ് മാൻകൈൻഡ്. മിസാൻട്രോപിസ്റ്റ് മീൻസ് വാട്ട്? വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. എന്താണ് മലയാളം? മനുഷ്യ വിദ്വേഷി, മനുഷ്യദ്രോഹി എന്നൊന്നും പറഞ്ഞത് മനുഷ്യ വിദ്വേഷിയാണ് കറക്റ്റ് ആയിട്ടുള്ള മലയാള വാക്കെന്ന് പറയുന്നത്. ഓക്കെ, ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് വൺ. ആൻഡ് വൺ ഹൂ തന്നെയാണ്, വൺ ഹൂ ലവ്സ് തന്നെയാണ് വീണ്ടും തന്നെ ലവ്സ് ബുക്സ് ആണ്. ഇതൊരു പേഴ്സൺ അല്ല, ബുക്സ് പറഞ്ഞു. വൺ ഹൂ ലവ്സ് ബുക്സ് അല്ലേ, പുസ്തകങ്ങൾ ഇഷ്ടമല്ലേ? Being a student, normally you have certain inclination towards all books. Books are not going to be written down. You can read the book. 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 You can read the online class. You can read the book. You can read the book. And you should have certain touch with the textbook. One who loves books is the third one.
one who loves books. ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള വെക്കാബുലറിയാണ് ഇത് ബിബ്ലിയോഫൈൽ. ബിബ്ലിയോഫൈൽ PHIL. ഇത് ബൈബ്ലിയോ എന്ന് വായിക്കാൻ ശ്രമിക്കുന്നത്. ദ റൈറ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് കോൾഡ് ബിബ്ലിയോഫൈൽ. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുക ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? നെക്സ്റ്റ് നമ്പർ 4. One who left, one who remains, remains unmarried, one who remains unmarried. The last subject we are using, you know, one who remains unmarried is the fourth question. Well, Uttaram, no parayamattu. One who remains unmarried, Uttaram, no parayamattu. No parayamattu, Uttaram, no parayamattu. സ്പിൻസ്റ്ററെന്നോ വേർജിൻ എന്നോ മെയ്ഡൻ എന്നോ ബാച്ചിലർ എന്നൊക്കെ ആരെങ്കിലും പറയും അല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞു, വൺ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു സെക്സിനെ, ഒരു ജെൻഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. അത് കോമൺ ജെൻഡർ. ജെൻഡർ മീൻസ് വാട്ട്? സെക്സ് ഡിറ്റർമിനിങ് ഫാക്ടർ ഓഫ് എ നൗൺ. ഒരു നൗണിന്റെ സെക്സ് ഏതാണ്, അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കൺസിഡർ ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടറാണ് എന്ന് പറയുന്നത് ജെൻഡർ. മലയാളത്തിന്റെ എത്ര ലിംഗങ്ങളെന്ന് ചോദിച്ചാൽ സ്ത്രീലിംഗം പുല്ലിംഗം പറയുന്നേ. അതുപോലെ ഇംഗ്ലീഷ് വരുമ്പോൾ ധാരണ ഉണ്ട്, ഏതൊക്കെയാണ്? മാസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, കോമൺ ജെൻഡർ ആൻഡ് ന്യൂട്രൽ ജെൻഡർ. അപ്പൊ അതെല്ലാം കോമൺ ജെൻഡർ വരുന്ന വാക്കുകളാണ്. ദാറ്റ് മീൻസ് ബോത്ത് ക്യാൻ ബി അപ്ലൈഡ്, ലൈക്ക് സൈമൾട്ടേനിയസ്ലി വി ക്യാൻ അപ്ലൈ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിൽ ആൻഡ് ഫീമെയിൽ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കോമൺ കോമൺ എന്നൊക്കെ പറയുന്നത്. അപ്പൊ കോമൺ ജെൻഡർ ആണ് വൺ ഹു റിമെയിൻസ് അൺമാരിഡ്. അതുപോലെ ബാച്ചിലർ എന്ന് പറയുമ്പോൾ മെയിൽ അല്ലേ അല്ലേ? സ്പിൻസ്റ്റർ എന്ന് പറയുമ്പോൾ സ്ത്രീ അല്ലേ? വെർജിൻ മെയിൽഡും സ്ത്രീ അല്ലേ? അപ്പോ ഒരിക്കലും പോലും ആ വാക്കുകൂടെ എന്ത് ചെയ്യാൻ കറക്റ്റ് പറ്റില്ല. ഓക്കെ, അപ്പൊ വൺ ഹു റിമെയിൻസ് അൺമാരിഡ് എന്ന് പറയുമ്പോൾ അത് ജനറലി രണ്ടുപേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടേം ആയിരിക്കണം. ആ ടേം എന്ന് പറയുന്നത് ഇതാണ്, സെലിബ്രേറ്റർ. CELIBAT മാർക്കിൽ പക്ഷേ ആദ്യമായി കേൾക്കുന്ന വാക്കായിരിക്കും എന്ന് പറയുന്നത് സെലിബ്രേറ്റ്. ഓക്കെ, നാല് വാക്ക് പഠിച്ചു. Philanthropist, misanthropist, bibliophile and celibate. The celibate, one who remains unmarried. Here we go to Adam. Wand of rain. Wand of rain. Wand of rain. This is a very good vocabulary. I can't tell you what it is. No. But in English, we have to say, interact. അല്ല, ഒരൊറ്റ ഒരു വാക്കിന് ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് സമീപിക്കുക. കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ, സാഹചര്യം മാറുമ്പോൾ എന്ത് ചെയ്യപ്പെടും, ഇംഗ്ലീഷിൽ ഒരുപാട് വേരിയേഷൻസുകൾ വരാറില്ലേ? അതുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ മലയാളത്തിലേക്ക് എന്ത് ചെയ്യാൻ, അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, NTL എന്തായി മാറും, ഡിഫറെന്റ് ആയിട്ട് മാറും. ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ? ഇപ്പോ ഇടയ്ക്ക് ഞാൻ പത്രത്തിൽ കണ്ടൊരു ന്യൂസിലായിരുന്നു, യെസ്റ്റർഡേ പ്രസ് ക്ലബ് മീറ്റിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് ഡെലിവറി ബിൽ എഗെയിൻ ആൻഡ് എഗെയിൻ എന്ന് കണ്ടാൽ നമ്മൾ പറയും ഡെലിവറി മീൻസ് ഗിവ് ബർത്ത് ടു എ ചൈൽഡ് എന്നൊക്കെയാണ് അർത്ഥം അല്ലെ? പിന്നെ വേറൊരു മീനിങ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് എന്നൊരർത്ഥം. പത്രം നമ്മൾ മനസ്സിലായി പോലും ഏ ബേബി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിക്ഷണറി റെഫർ ചെയ്യും, നമുക്കിട്ട ഉത്തരം ആയിരിക്കും കുഞ്ഞെന്നൊക്കെ. പക്ഷെ ഇതിനേക്കാൾ അപ്പുറം ഈ ലാംഗ്വേജിന് ഒരു ഇതാണ് മീനിങ്, കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കോണ്ടെക്സ്റ്റ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ അവിടെ ഏ ബേബി എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞൊന്നുമല്ല, അവരൊരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മൻമോഹൻ സിംഗ് ഡിസ്കസ് എ സീരിയസ് മാറ്റർ എന്ന് വേണം നമ്മൾ ഇന്ത്യ ഇന്ററാക്ട് ചെയ്യാൻ അല്ലെ? അതൊരു ഇംഗ്ലീഷ് ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ, ഈ കോണ്ടെക്സ്റ്റ് ബേസിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല വെക്കാബുലറി യൂസ് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിരുന്നു, ഇല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിലെ ഒരു മലയാളത്തിലെ വാക്കാണ് മരണം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ വാക്കുകൾ അല്ലേ? മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെ സിനിമസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിര്യാതനായി, അന്തരിച്ചു, ചത്തു, ചരിഞ്ഞു, തീപ്പെട്ടു, വെടിയായി, പടമായി, അങ്ങനെ വാക്കുകളും യൂസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ഉള്ള ഒരു വാക്കാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ മരണം അല്ലേ? അപ്പൊ നമ്മളാണ് മരിച്ചു പോകുമ്പോൾ സാധാരണ വാക്ക് യൂസ് ചെയ്യാറുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ചില കോണ്ടെക്സ്റ്റിൽ ചില വാക്കുകൾ യൂസ് ചെയ്ത് വളരെ അരോചകമായിട്ട്, അത് ഒരു ഇറിറ്റേറ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ആ പേഴ്സണൽ കാണിക്കുന്ന ഒരു അനാദരവായി നമ്മൾ പലപ്പോഴും ചെയ്യും അത് ഫീൽ ചെയ്യും അല്ലെ? ഒരു അറിയപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ
മരിച്ചാൽ നമ്മൾ പത്രം വായിക്കുമ്പോൾ ഇന്നാൾ അന്തരിച്ചു നമ്മൾ കാണും. പകരം ഒരാൾ വേറെ പത്രങ്ങൾ കാഴ്ച കണ്ടതാണ് ഇന്നാൾ ചത്തു. അപ്പൊ നമുക്ക് തന്നെ അറിയാം രണ്ട് സംഭവങ്ങൾ, പക്ഷെ രണ്ടും ഒരേ മീനിങ് ആണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ഇമോഷണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. So you should be careful about using the words in different contexts. പല കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ, വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മാത്രമേ യൂസ് ചെയ്യാവൂ. നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് ഒരാൾ കേട്ടിട്ട് നമ്മൾ വളരെ കളിയാക്കും. പ്രധാനമായിട്ടും ഈ ഒരു കോംപ്ലിക്കേഷൻ വന്നുകൊണ്ടായിരിക്കാം അത് നമ്മൾ കളിയാക്കുന്നത്. പക്ഷെ നമ്മൾ കളിയാക്കുന്ന കേട്ടിരിക്കുന്നത് ഐ ആം ട്രൈ ടു യൂസ് ലോട്ട്സ് എന്താണ് വേർഡ്സ്. ഒരുപാട് വായിക്കും, ഒരുപാട് കേൾക്കുക, ഇംഗ്ലീഷ് ന്യൂസ് എല്ലാം കേൾക്കാൻ ശ്രമിക്കണം. നല്ല നല്ല വാക്കുകളൊക്കെ കിട്ടും. ആദ്യം ഒരാഴ്ച കേൾക്കുമ്പോൾ ഭയങ്കര ഡൗട്ടായി. ഗ്രാജുവലി നിങ്ങൾക്ക് അതുമായിട്ടൊരു മാനസികമായ ബന്ധം ഉണ്ടാകുമ്പോൾ യു ക്യാൻ ടച്ച് വിത്ത് ഇംഗ്ലീഷ്. അങ്ങനെ യു ക്യാൻ സ്റ്റാർട്ട് ലേണിംഗ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നമ്മൾ പല പയ്യെ പയ്യെ എന്ത് ചെയ്യാൻ പറ്റും സ്നേഹിക്കാനുണ്ട്. ഓക്കെ, വാട്ട് ഓഫ് ദി ഐ ക്യൂ മോഡലിലുള്ള ക്വസ്റ്റൻ ആണ് ഞാൻ പറഞ്ഞത്. എപ്പോഴാണ് നമ്മൾ ബ്രെയിൻ ആഗ്രഹിക്കുക എന്ന് ചോദിച്ചാൽ സിവിയർ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താണ് വരൾച്ചയ്ക്ക് ഉണ്ടാകുമ്പോഴല്ലേ അല്ലെ. കണ്ടിന്യൂസ് ഡ്രൈ വെതർ എന്ന് ചോദിച്ചാലും ഇത് ഉത്തരത്തിൽ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം തന്നെയാണ് സെയിം തന്നെയാണ്. ഡാറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രോറ്റ് ഡി ആർ ഒ യു ജി എച്ച്. ക്ലിയർ? അപ്പോ മാൻകൈൻഡുമായി ബന്ധപ്പെട്ട ഫിലാൻഡ്രോപിസ്റ്റും മിസാൻഡ്രോപിസ്റ്റും, പുസ്തകവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇത് ബിബ്ലിയോഫൈൽ. ദൻ മാരേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അൺമാരിഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന വാക്കാണ് ഇത് സിലിബേസ്. ദൻ ഇസ് എ ഇഷ്യൂ. പക്ഷെ ഇന്ന് എക്സാം നമ്മളോ ഫീൽ ചെയ്യുന്നില്ല, കാരണം നമുക്ക് എക്സിസ്റ്റീവ് ആയിട്ടുള്ള റെയിൻ ഇപ്പൊ കിട്ടുന്നതുകൊണ്ട് ഡൗട്ട് നമ്മൾ ചിന്തിക്കാതെ ഈ അഞ്ച് വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആൻഡ് യു ഷുഡ് റൈറ്റ് ഡൗൺ ഇൻ നോട്ട് ബുക്ക് ആൻഡ് കീപ് വിത്ത് അസ്. ഓക്കെ, അപ്പോ ഈ വേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് അതാണ് ചേരുവ അല്ലേ. കാരണം നമ്മളിപ്പോ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ആഹാരം ഉണ്ടാക്കുമ്പോഴും പല പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് അത് വളരെ ഡെലീഷ്യസ് ആയിട്ട് മാറും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വളരെ ഇതായി അല്ലേ. അപ്പൊ ഡെലീഷ്യസ് ഫുഡ് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ലാംഗ്വേജ് ഓഫ് ഡെലീഷ്യസ് ആണ് അല്ലെ, എഫക്റ്റീവ് ആണ്. വാക്ക് കൃത്യമായിട്ട് കൃത്യമായ കോണ്ടെക്സ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറെ ഇഡിയംസുകളും ആൻഡ് യൂസേജുകളും അല്ലേ. എന്താണ് ഇഡിയംസ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, കാരണം മലയാളം പഠിച്ചു വരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഇഡിയംസിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഇഡിയംസ് എന്ന് പറയുന്നത് ചില പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത മെജോറിറ്റി ഓഫ് ദി ഇഡിയംസുകളും ഗ്രീക്ക് ലാറ്റിൻ വാക്കിലാണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യും, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഗ്രാജുവലി അത് പഠിക്കുക, ഇത് കാണാൻ മാത്രം പഠിക്കണ്ട, മനസ്സിലാക്കി പഠിക്കുക. പക്ഷെ ഇതെന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സ് നിൽക്കണ്ടേ, നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെ വൈകാതെയും ശ്രമിച്ചാണ്. ഇഡിയംസ് അല്ലെങ്കിൽ യൂസേജസ് ചൊല്ലുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സെയിൻസിനെയാണ് ഇത് വിളിക്കുക ഇഡിയംസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ മുതിർന്ന ആൾക്കാരൊക്കെ അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ, അത് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ നേടിയ ആൾക്കാരാണെങ്കിൽ ചിലങ്കിലും കോണ്ടെക്സ്റ്റ് വരുമ്പോൾ അവർ എന്ത് ചെയ്യാറുണ്ട്, ചില പദങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ചിലപ്പോ അവരൊറ്റ പദം മതി നമുക്കെല്ലാം മനസ്സിലാവും. അതുപോലെ പറയുന്ന രീതിയും ആ ഇന്ത്യത്തിന്റെ പ്രത്യേകതയും ഉണ്ടായിരിക്കാം ആ ഒരു ഇമ്പാക്ട് എഫക്ട് ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പൊ കുറെ നാൾ പഠിക്കാതെ ഇരുന്നു, വീണ്ടും പഠിക്കാൻ പോയി, മതിയാക്കി, 14 വയസ്സായി, അയാൾ പറയണേ ഇനിയും പഠിക്കണം. ഉടനെ ആ അവർ എടുത്ത വായി ചോദിക്കും, കതിലിന്റെ വളമയ്ക്കേണ്ട കാര്യമുണ്ട്. ഇത് കേട്ടതും അവൻ അപ്പഴെ അവിടെ എന്ത് ചെയ്യും? ഡിസപ്പിയർ. എന്തിനാണോ ഭേദമുള്ള അല്ലെ, ഒന്നും പറഞ്ഞ കാര്യമില്ല. ആൻഡ് ഹി മേ ബി ഔട്ട്. അങ്ങനെ ഇല്ല, ഉരുളേക്ക് പേര് എന്ന് പറയുന്ന പോലെ ഇടിയുമാണ് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഈ ഓൺലൈൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ പ്രതീക്ഷിച്ചാണോ? ഇറ്റ് ഈസ് റിയലി അൺഎക്സ്പെക്ടഡ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മളിലേക്ക് വന്നു ചേരുകയായിരുന്നു അല്ലേ, കൊറോണ. ഈ കൊറോണ ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ സമ്പദ് സഹചാരിക്ക്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയാണ് നമ്മുടെ ലൈഫിന്റെ പ്രിക്കോഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റും ബാക്കിയുള്ള ആരോഗ്യ സംഘടനയും പറയുന്ന പോലെ ട്രൈ ടു യൂസ് മാസ്കും സാനിറ്റൈസറും ഒക്കെ നമ്മുടെ കീശയിൽ എപ്പോഴും ഉണ്ടാവണം അല്ലെ. സ്വയം സംരക്ഷിക്കപ്പെടുക, ഗവൺമെന്റ് പോലും അല്ലാതെ നിങ്ങൾ സംരക്ഷിക്കുന്നത് യാതൊരു ഉറപ്പില്ല. അതുകൊണ്ട് യു ഷുഡ് ബ്രേക്ക് ദി ചെയിൻ. ആ ബ്രേക്ക് ദി ചെയിൻ ഭാഗമായിട്ട് നമ്മൾ ഓൺലൈനിലേക്ക് വരികയും ചെയ്യും. അപ്പൊ സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ അല്ലേ.
ഇതിന് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന രീതിയും ഏതാണെന്നറിയാമോ? വെൻ യു ആർ ഇൻ ഹോം യു ഷുഡ് ബി റോമൻസ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് അറിയുന്ന ആളുകളെ പറയുമ്പോൾ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് പലതും അറിയില്ല, അറിയാൻ സാധിച്ചില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ഇനിയെങ്കിലും അറിയണം, അറിഞ്ഞു വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഓക്കെ, ഐഡിയംസ് എന്ന് പറയുന്നത് യൂസേജ് പോലെയുള്ള പ്രയോഗങ്ങളാണ്. അതിന്റെ ഞാനൊരു എക്സാമ്പിൾ എഴുതും. ഇൻ എ നട്ട് ഷെൽ, ഒരാൾ പറയാണ് ഇൻ എ നട്ട് ഷെൽ. നമുക്കപ്പോ എന്ത് മനസ്സിലാവും? നമുക്കൊന്ന് മനസ്സിലാവും അല്ലെ? അപ്പൊ ഇൻ എ നട്ട് ഷെൽ എന്ന് പറയുമ്പോ നമ്മൾ ഇൻ ഒരു ഒരു പ്രപ്പോസിഷൻ ആണ്. ഇൻ എ നട്ട് ഷെൽ, സോറി, ഇൻ എ നട്ട് ഷെൽ. ഓ ബാക്കി നോക്കുമ്പോ എ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ് അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്യാന്നല്ലാതെ, ഡിസ്ട്രക്ട് ചെയ്യാന്നല്ലാതെ നമുക്കൊരു ജനറൽ മീനിങ്ങിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇന്നേ നാഷണൽ എന്ന് പറഞ്ഞ യൂസേജ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? വളരെ സിമ്പിൾ ആണ് കേട്ടോ. ബി ആർ ഐ ഇ എഫ് ബ്രീഫ്, അർത്ഥം എന്താണ്? ഇൻ ബ്രീഫ് എന്നാണ് ചുരുക്കി പറയുക. ഐ ക്യാൻ നറേ ദി സ്റ്റോറി ഇൻ എ നാഷണൽ. ഞാനൊരു കഥ പറയാം, ചുരുക്കി പറയാം എന്ന് പറയുന്നതാണ് ഏത് അല്ലെ? ഐ ആം ഏബിൾ ടു നറേ ദി സ്റ്റോറി ഷോർട്ട്ലി എന്നൊന്നും പറഞ്ഞല്ലേ. ഷോർട്ട്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെൻസ് എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല. സോ അങ്ങനെയാണ്, കാരണം ആക്ച്വലി ഇതെല്ലാം ഒരു ലാംഗ്വേജിനെ മോർ അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ ഇന്ന അർത്ഥം എന്താണ്? ഇൻ ബ്രീഫ്. ഓക്കെ, ദെൻ നോക്കൂ. ഹാപ്പി ഓഫ് ഓ എൻ ഇ എസ് എന്ന് പറയുന്നത് മറ്റൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ഇതിന്റെ അർത്ഥം ആപ്പിൾ ഓഫ് ഓൺസൈഡ് അർത്ഥം ആപ്പിൾ ഓഫ് ഓൺസൈഡ്. ഇതിന്റെ ഒന്നും ഇതാണ് ബേസിക് ട്രാൻസ്ലേറ്റഡ് മീനിങ് ഒന്നും എടുക്കരുത്. ആപ്പിൾ ഓഫ് ഓൺസൈഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പേഴ്സണെ അത്രത്തോളം വാല്യൂബിളായി സ്നേഹിക്കുന്നു, ഒരു പേഴ്സണെ അത്രത്തോളം നമ്മൾ എന്താണ് വാല്യൂബിളായി കണക്കാക്കുമ്പോഴാണ് ഇത് വിളിക്കുക ആപ്പിൾ ഓഫ് ഓൺസൈഡ്. ദാറ്റ് മീൻസ് a person is loved by another so dearly. three a dearest person like someone loves deeply ennaga parayna sahajaringalana namak ed use cheyapattuka apple of one's eye endu parayna or use cheyapattipo arun endu parayna oralu nammude class ile vidyarthi anjan aya nalla bright aanu nalluga padikkuna vidyarthi aanu parents nu mathramalla adhyapakarkku ella mathra ishtam alle. അപ്പൊ പറയും അരുൺ ഈസ് ദ ആപ്പിൾ, ആപ്പിൾ ഇൻ ഹിസ് ദ ടീച്ചേഴ്സ് ഐ, അധ്യാപകർക്കെല്ലാം വളരെ ഇഷ്ടം ഉണ്ടാക്കുന്ന ഒരു പയ്യനാണ് അരുൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ആപ്പിൾ ഓഫ് വൺ സൈഡ്. ദാറ്റ് മീൻസ് എ പേഴ്സൺ ഈസ് മോസ്റ്റ് ഡിയർ, അല്ലെങ്കിൽ ആപ്പിൾ ഓഫ് വൺ സൈഡ് എന്ന് പറയുന്ന ഈ ഒരു. അപ്പൊ നമുക്ക് രണ്ടാമത് നോക്കാം. നമ്പർ ടു, ആപ്പിൾ എ ബി ബി എ ആപ്പിൾ ഹൈഫൺ പൈ by order. Okay, clear? Apple pie order എന്ന് പറയുന്നതാണ് നമ്മൾ രണ്ടാമത് എഴുതിയ. എന്താ ഇതിന്റെ മീനിങ്? ആപ്പിൾ പൈ ഓർഡർ മീൻസ് വാട്ട്? ആപ്പിൾ പൈ ഓർഡർ, ചില കാര്യങ്ങൾ ചില ആൾക്കാർ വളരെ ക്ലീൻ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും നോക്കുന്ന ആൾക്കാർ, മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ പറയുന്നതാണ് ഇത് ആപ്പിൾ പൈ ഓർഡർ. ദാറ്റ് മീൻസ് പെർഫെക്ട്ലി ക്ലീൻ ആൻഡ് ടൈം. ഇതാണ് and the meaning is called perfectly clean and tidy. Perfectly clean and tidy. Okay, perfectly clean and tidy എന്ന് പറയുന്ന മീനിങ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുക. ആപ്പിൾ പൈ ഓർഡർ യൂസ് ചെയ്യുക. ഓക്കെ, നമ്പർ 3. അപ്പോൾ എക്സാമ്പിളോടെ പറയാൻ പറ്റും ആപ്പിൾ പൈ ഓർഡർ. ഇപ്പോ there is a person called Sheila. She is always keeping her kitchen in an apple pie order. Okay, then വീണ്ടും അതുപോലെ തന്നെ പറയാം. ആപ്പിൾ ഓഫ് ഡിസ്കോ, ഡി ഐ എസ് ഇ ഒ ആർ. എന്താണ് ആപ്പിൾ ഓഫ് ഡിസ്കോ എന്ന് പറയുമ്പോൾ? ഏതെങ്കിലും ഒരു ഇഷ്യൂവിന് കാരണമാകുന്ന, ഏതെങ്കിലും തർക്കത്തിന് കാരണമാകുന്ന ഒരു അവസ്ഥയാണ് ഒരു ഫാക്റ്റ് ആണ് എന്ന് പറയുന്നത് ആപ്പിൾ ഓഫ് ഡിസ്കോ. ആപ്പിൾ ഓഫ് ഡിസ്കോ മീൻസ് ഇംഗ്ലീഷ് പറയുമ്പോൾ കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. കോസ് ഓഫ് ഡിസ്പ്യൂട്ട് നമുക്കറിയാവുന്നതല്ലേ. കാശ്മീർ എന്ന് പറയുന്ന ഇഷ്യൂ ഇന്നും ഒരു ബേണിംഗ് ഇഷ്യൂ ആയിട്ട് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. ആ ഇഷ്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചേർന്ന് പറയാൻ പറ്റും. എന്ന് പറയാൻ പറ്റും, ദ കാശ്മീർ ഇഷ്യൂ ഈസ് ദ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് ബിറ്റ്വീൻ
ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ്? ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? കാശ്മീർ ആണ് അത് പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ആപ്പിൾ ഓഫ് ബോൺസൈ, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, ദെൻ ആപ്പിൾ ഓഫ് ആപ്പിൾ, സോറി, ആപ്പിൾ പൈ ഓർഡർ. ഇനി ഒന്ന് നമുക്ക് നോക്കാം ഡാർക്ക് ഹോൾസ്. എന്തായാലും ഡാർക്ക് ഹോൾസ് എന്ന് പറയുന്നത് ഡാർക്ക് ഹോൾസ് അത് കറുത്ത കുതിര എന്നൊന്നും അല്ല. ഇപ്പൊ ഡാർക്ക് ഹോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരെയും ലോകത്ത് എല്ലാവരും അറിയത്തില്ലല്ലോ. പുതുതായിട്ട് വരുന്ന വ്യക്തി നമുക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഇത് ഡാർക്ക് ഹോൾസ്. നിങ്ങൾ കോളേജ് വന്നു, കോളേജ് പ്രിൻസിപ്പളിനെ കാണുന്നു, നമുക്ക് ആ പ്രിൻസിപ്പൾ നമുക്ക് അറിയത്തില്ല, ഒരു ന്യൂ പ്രിൻസിപ്പൾ ആയിരിക്കാം. അപ്പൊ എന്തായിരിക്കും യൂസ്? അയാളുടെ നേച്ചറോ ക്യാരക്ടറോ പറയാൻ പറ്റില്ല. ആ ഒരു കോൺടെക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും അവർ ന്യൂ പ്രിൻസിപ്പൾ ഈസ് എ ഡാർക്ക് ഹോൾസ് അല്ലേ. അപ്പോ എ പേഴ്സൺ വിത്ത് ഹിഡൻ പേഴ്സണാലിറ്റി ഈസ് നോൺ ആസ് ഗോഡ് ഡാർക്ക് ഹോൾസ് അല്ലേ. അപ്പൊ എത്ര ഇഡിയംസ് ആയി? അഞ്ച് ഇഡിയംസ് ആയി അല്ലേ, അഞ്ച് ഇഡിയംസ് ആയി. അതുപോലെ തന്നെ എന്താണ് അഞ്ച് വെക്കാനുള്ള പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമുക്ക് അതൊന്ന് സമർപ്പിക്കാം. ആദ്യം പറഞ്ഞത് എന്താണ്? മാൻകൈൻഡുമായി ബന്ധപ്പെട്ട ഫിലാൻട്രോപിസ്റ്റും മിസാൻട്രോപിസ്റ്റും, പിന്നെ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ എന്ന് വിളിക്കുന്ന വാക്ക് ബിബ്ലിയോഫൈൽ എന്നാണ്. ദെൻ അൺമാരിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് സ്റ്റേജ് അല്ലേ, അത് ജെൻസിനും മെയിലും ഫീമെയിലും ഒക്കെ നമുക്ക് ഇന്ത്യ യൂസ് ചെയ്യാൻ പറ്റും. സെലിബ്രേറ്റ് എന്നാണ് വാക്ക്, പക്ഷേ സെലിബസി മലയാളം ബ്രഹ്മചര്യ എന്നാണ്. ദെൻ അനദർ ക്വസ്റ്റ്യൻ ഇസ് കോൾഡ് വണ്ടർ ഫ്രെയിം ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഡൗട്ട്. ദെൻ കം ടു ദ യൂസേജസ് ആൻഡ് ഇഡിയംസ്. ഇൻ നട്ട്ഷെൽ മീൻസ് ബ്രീഫ്. ദെൻ ആപ്പിൾ ഓഫ് ബോൺസായി മീൻസ് എ പേഴ്സൺ ഈസ് വെരി ഡിയർ. ആപ്പിൾ ബൈ ഓർഡർ മീൻസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് മീൻസ് ഫോർ കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. ദെൻ ഡാർക്ക് ഹോൾസ് മീൻസ് എ പേഴ്സൺ വിത്ത് ഹിഡൻ പേഴ്സണാലിറ്റി. ഇതൊരിക്കലും ഈ ബ്രദർലേഷൻസ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ, ബ്രദർലേഷൻസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒരാൾ പറയാം മൈ വൈഫ് ഈസ് എ ഡാർക്ക് ഹോൾസ്, പത്താമത് വർഷം ലാംഗ്വേജ് ഉണ്ടാവും, അങ്ങനെയൊന്നും പറഞ്ഞാൽ അപ്പൊ വേണമെങ്കിൽ വേണം, അത്ര നിർബന്ധമാണ് ഞാൻ പറയാൻ പറ്റും മൈ ന്യൂ വൈഫ് ഈസ് എ ഡാർക്ക് ഹോൾസ് എന്ന് പറഞ്ഞു, പക്ഷെ അങ്ങനെ പറഞ്ഞത് ശരിയല്ല. അപ്പോ ഈ ഇഡിയംസുകളുടെയും ഈ വാക്കുകളുടെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ് ടു കളറിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വളരെ കളർഫുൾ ആയിരിക്കണം, വളരെ ആപ്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമാണ് അത് നമ്മളൊരു പേഴ്സണാലിറ്റി ട്രെയിറ്റ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് എന്ത് ചെയ്യൂ നാളെ മാറും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ വായിക്കുക, എഴുതിയെടുക്കണം. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ വാക്കുകളും യൂസ് ഒക്കെ പഠിക്കുന്ന പാടുകൾ വരും. അപ്പൊ നമ്മൾ ഞാൻ കൂടെ റിമൈൻ ചെയ്യിക്കും, എല്ലാം പഠിച്ച് ഇതാണ് റെഡിയായി നിൽക്കുക. ഓൺലൈൻ മാറും, ഓഫ്ലൈൻ ആകും, കാരണം ഒരു ഇഷ്യൂവും സ്ഥായിയല്ലല്ലോ, കൊറോണയ്ക്ക് പോകും അല്ലേ. ഇഫ് ദേർ ഇസ് എ ബിഗിനിങ് ദേർ ഷുഡ് ബി എൻ എൻഡ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ലെസൺസ് നമ്മൾ എന്താ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ഓഫ്ലൈൻ എന്ത് ചെയ്യും? നമ്മൾ കണ്ടുമുട്ടുന്നവരെയും ഇങ്ങനെ തന്നെ പോട്ടെ, തൽക്കാലം അന്നേ പഠിക്കും. എന്തായാലും ഐ ബിലീവ് ആൻഡ് യു ലൈക്ക് ദ ക്ലാസ് ആൻഡ് ട്രൈ ടു സ്റ്റേ വിത്ത് us ആൻഡ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഭാഗമായി അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ, സ്റ്റേ ട്യൂൺ വിത്ത് us.